ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനായ ധീരജ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർ കൂടി കസ്റ്റഡിയിൽ വന്നിരിക്കുകയാണ് സംഭവത്തിൽ അഞ്ച് പേരെ കൂടി കസ്റ്റഡിയിൽ നേരത്തെ പോലീസ് എടുത്തിരുന്നു നിഖിൽ പൈലിക്കൊപ്പം അതായത് പ്രധാന പ്രതിക്കൊപ്പം ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ഒരാളെയും നാല് കോളേജ് വിദ്യാർത്ഥികളെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിഖിൽ കുറ്റം സംബന്ധിച്ചെന്ന് പോലീസ് അറിയിച്ചു ധീരജിനെ കുത്താൻ ഉപയോഗിച്ച കത്തി പക്ഷേ കണ്ടെത്താനായില്ല അത് നാളെ തെളിവെടുപ്പിനിടയിൽ ഒരുപക്ഷെ ആ കത്തി കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് കരിമണൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ രാത്രിയോടെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റാണ് അറസ്റ്റിലായ നിഖിൽ പൈലി നിഖിൽ പൈലിയാണ് ധീരജിനെ കത്തിക്കൊണ്ട് കുത്തിയത് സംഭവസരത്തിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിഖിൽ പിടിയിലായത് കരിമ്പൻ ടൗണിൽ നിന്നും സ്വകാര്യ ബസ്സിൽ നേരിയമംഗലത്തിലേക്ക് പോകും വഴി കരിമണലിൽ വെച്ചാണ് പോലീസ് ബസ് തടഞ്ഞ് നിഖിലിനെ കസ്റ്റഡിയിലെടുത്തത് ഇയാൾ ബസ്സിൽ സഞ്ചരിക്കുന്ന വിവരം സഹയാത്രികർ പോലീസിന് കൈമാറുകയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ധീരജ് എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള എസ് എഫ് ഐ പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് ധീരജിനെ നിഖിൽ കുത്തിയത് ഏഴാം സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ധീരജ്